ജസ്റ്റ് ഇത് മോഡിഫൈ ചെയ്യാൻ തയ്ച്ച് വേറെ ഒന്നുമല്ല ഉള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ മാറ്റിയിട്ട് വേറെ സ്റ്റിക്കർ കയറ്റാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇല്ലേ, ഗ്ലാസ് ആയിട്ട് ഫിലിമൊക്കെ ഒട്ടിക്കാൻ വിചാരിച്ച്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റ് ഇതൊക്കെ ഞങ്ങൾ ഒരു മാറ്റി. ഇപ്പം പിന്നെ ലൈറ്റൊക്കെ വെച്ചാൽ നമ്മുടെ മോട്ടോർ പിടിച്ച് പെട്ടിയൊക്കെ അടിച്ചു, അതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ അങ്ങ് മാറ്റി. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ സൈഡ് ഫിലിം മൊത്തം ഒട്ടിക്കാൻ പോകണം. ഫിലിം ഒട്ടിക്കാൻ പോകുന്നത് ഓ വാ, അപ്പോൾ തന്നെ ഫിലിം ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രോ. പേരെന്ത് വരുന്നത്? ഇത് റഹീം, റഹീം ബ്രോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീക്ക് നമ്മൾ ബ്രോയെ വിളിച്ചാൽ ബ്രോ കാര്യങ്ങളൊന്നും വന്നായിരുന്നു, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബ്രോ കലിപ്പം തോന്നില്ല അതിന്. അല്ലല്ലോ, അപ്പോൾ എന്താ നമ്മൾ ഇപ്പോൾ ഇത് ഇപ്പോൾ സെറ്റാ ചെയ്യുമല്ലോ. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 35 അല്ലേ? 35 വലിയ സീനൊന്നുമില്ല. അത്യാവശ്യം അകത്ത് ആൾക്കാർ കാണാൻ പറ്റും ആ ഫിലിം ഒട്ടിക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ചെയ്യുന്നത് വെച്ചാൽ കാർത്തിപ്പള്ളി വെർട്ടെക്സ് ഗ്രാഫിക്സ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ വണ്ടി അത്യാവശ്യം മോഡൽ എല്ലാം ചെയ്തേക്കുന്നത് ഇവിടെയാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരു എന്താ 98% വർക്കുകളും ഇവിടെ തന്നെ, ഫുൾ സ്റ്റിക്കർ വർക്ക് ഫുൾ ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം എക്സ്ട്രാ ഈ ടാഗും അങ്ങനത്തെ കുറേ എന്താ എക്സസൈസ് മാത്രം പുറത്തു എടുത്തേക്കുന്നത്, ബാക്കി സ്റ്റിക്കർ വർക്ക് മൊത്തം ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പേരില്ലേ, ഈ ഹുണിയാണ്, ഈ പേര് നമ്മൾ മാറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതാ ഈ ലൈറ്റില്ലേ, ഈ കാണുന്ന ഈ ഫോഗ്, ഈ ബ്ലൂ നമ്മളിപ്പം നേരത്തെ ഒട്ടിച്ചാണ്, ഇത് കുറേ ആയി കളർ അങ്ങ് മങ്ങിയിട്ടുണ്ട്, അത് മാറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ നെയിമില്ലേ ഇവിടെ, ഈ ഡ്രീം ക്യാച്ച് എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ, അപ്പോൾ ഈ പേരൊക്കെ മാറ്റുന്നതാണ്. പിന്നെ ഇവിടെ പോൾ വാക്കർ അങ്ങനെ ഈ സംഭവമെല്ലാം മാറ്റി ആകെ ഒന്ന് സെറ്റാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു എന്താ നമ്മളെന്തായാലും വണ്ടി കുറച്ച് സ്റ്റാൻഡേർഡ് ചെയ്യാൻ വിചാരിച്ച്, കുറച്ച് നാളായിട്ട് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെന്തായാലും ആ ബ്രോ നേട സംഭവം ഒട്ടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട നമ്മളെ മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നു ആ ഒരു മെച്ചറാണ് സ്ക്രാച്ച് ഫിലിമിനകത്ത് സ്ക്രാച്ച് ഒന്നും മേടിച്ചു. ഗൈസ്, അതുപോലെ നമ്മൾ നേരത്തെ കാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്, അതായത് കാറിൻ്റെ ഫസ്റ്റ് ഈ കാർ മോഡിഫൈ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അത് 15K മേളിൽ വ്യൂസ് കയറിയായിരുന്നു. അതിന് ബിഗ് താങ്ക്സ് നിങ്ങളോട്, കാരണം നിങ്ങളാണ് അത്രയും ആ ഒരു വീഡിയോ എത്തിച്ചത്. ഗൈസ്, അപ്പോൾ അതായത് ഒട്ടിച്ചോട് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നെയിംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ എന്തായാലും ഈ ഒരു ഫിലിമും അത്ര ചെയ്യാനുള്ളതൊന്നുമല്ല, അതായത് 35 ആണ്. പോലീസിനെ പിടിക്കുന്നില്ല ബ്രോ, ഉറപ്പല്ലേ? ആ പിടിക്കുന്നില്ലല്ലോ, ഉറപ്പല്ലേ? നോക്കിക്കേ സെറ്റ്. അപ്പോൾ എന്തായാലും പോലീസിനെ പിടിക്കത്തില്ല ബ്രോ പറയുന്നത്, പിടിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. കാരണം നോർമൽ, കാരണം അത്യാവശ്യം ആൾക്കാരെ കാണാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും അതായത് ഇനിയും കടയൊന്ന് പരിചയപ്പെടുത്താം. അതായത് അതാണ് ആ കണ്ണാണ് കട. അപ്പോൾ നമ്മുടെ പേരെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അളിയാ ഗൈസ്, ഇതാണേ, ഇതാണ് കട, വെർട്ടെക്സ് ഗ്രാഫിക്സ്. കണ്ടില്ലേ, കറുത്തപ്പോൾ തന്നെ കട. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ അകത്തേക്കൊന്ന് കയറാം.
ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടെ പേരൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്യാം ബ്രോ. ബ്രോ മാസ്ക് ഒന്ന് മാറ്റിയത്, ഫേസ് കാണിക്കും. അതായത് ബ്രോയുടെ കട എന്ന് പറയുന്നത് ഇവിടെ കാർത്തിപ്പള്ളിയാണ്. കാർത്തിപ്പള്ളി വെർട്ടെക്സ് എന്നാണ് ഷോപ്പിൻ്റെ നെയിം. അപ്പോൾ ഇവിടെ പക്കയായിട്ട് എന്താ എല്ലാത്തരം സ്റ്റിക്കർ വർക്ക്സും ചെയ്യുന്നത്, ഇവിടെ ഗ്രാഫിക്സും ഇല്ലേ, എല്ലാം ഉണ്ട്. അതായത് സംഭവം പക്കയായിട്ട്, പിന്നെ അധികം റേറ്റിംഗ് ഒന്നും ഇല്ല, അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പക്കയായിട്ട് ചെയ്യും. ഇപ്പം എത്ര വർഷമായി? 8 വർഷം. അപ്പോൾ 8 വർഷമായിട്ട് ബ്രോ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പക്കയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബ്രോയുടെ കടയുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഇവിടുത്തെ എന്താ സ്റ്റിക്കർ വർക്ക്സെല്ലാം ചെയ്ത്, പിന്നെ നമ്മുടെ പെൻസിൽ ഇല്ലേ, എല്ലാം ഉണ്ട്. ദേ ഇവിടെ കാണാം, അതേണ്ടോ, എല്ലാം ഉണ്ട് സ്റ്റിക്കർ വർക്ക്സുകളും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് സംഭവമെല്ലാം സെറ്റ്, സംഭവമെല്ലാം പൊളിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ഒന്ന് കാണിക്കാം ബ്രോ, നമ്മുടെ പേര്. ഇതാ നമ്മുടെ പേര്, നമ്മുടെ മല്ലു ബ്ലോർ ഒഫീഷ്യൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ്. നമ്മൾ കാറിൻ്റെ ബാക്ക് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ മല്ലു ബ്ലോർ നെയിം, ഗ്ലാസിൻ്റെ ഡ്രൈവേഴ്സ് റൈറ്റ് സൈഡ് ഒട്ടിക്കാനാണ്. പിന്നെ മല്ലു ബ്ലോർ ഹർഷൻ എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റാ നെയിം ഇല്ലേ, എൻ്റെ താഴെയായിട്ട് യൂട്യൂബ് ചാനൽ നെയിം ഒട്ടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഒന്നൊന്ന് ഒട്ടിക്കുവാണ്. അപ്പോൾ പേരെല്ലാം സെറ്റാണ്. അപ്പോൾ എന്തായാലും സംഭവം നമ്മളൊരു പൊളി വിളിക്കുന്നതായിരിക്കും അല്ലേ ബ്രോ? ഓക്കെ, അതാണ്. लग जिंदगी ये हसी दूंगा जान भी तू जान ले जो मांग ले है नहीं ये कुछ तेरी खुशी के सामने तो ना कर फिकर मैं ना जाने दूं दूर तुझको यूं कभी कादरे कादरे नी मेले मुन्नी लाई पाड़वे केल कुन्ना गीतिगल मूलमिन हृदय दाणम एरियो kadare kadare nyan innu nennilai cherve pedicha pedama. ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ മിക്കാറുണ്ട്, ചോദിക്കാൻ ചോദ്യമായിരിക്കും. അതായത് ഈ മോഡിഫിക്കേഷൻ തെറ്റല്ലേ, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കണ്ട പോലീസ് പിടിക്കത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മോഡിഫിക്കേഷൻ വേറെ ചെയ്തിട്ടൊന്നുമില്ല, നോർമലാണ്. കാരണം ഉള്ള ചെയ്തൊക്കെ വലിച്ചതായി കളഞ്ഞായിട്ട് ലൈറ്റ് കാണിച്ചു, ലൈറ്റ് ഒരു കളയുകയും ചെയ്ത്. പിന്നെ സ്റ്റിക്കർ വർക്ക്, ഈ സ്റ്റിക്കർ ഇപ്പോൾ ഇളകി കളയുകയും ചെയ്യും. അതുപോലെ തന്നെ അതേണ്ട ഈ ഒരു ഫിലിമും. ഇപ്പോൾ നിങ്ങൾ മിക്കാറും വിചാരിക്കുമായിരിക്കും ഈ ഫിലിം ഒട്ടിക്കാൻ സീൻ ഇല്ലെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ ഫിലിം അത്ര വലിയ സീൻ ഒന്നുമില്ല ഗായ്സ്. അതായത് അതിനകത്തേക്ക് നാളെ പക്കയായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ നോക്കേണ്ടേ, അകത്തെ ഡ്രൈവിംഗ് സീറ്റും എല്ലാം പക്കയായിട്ട് കാണാം. നോക്ക്, സ്റ്റിയറിങ്ങും എല്ലാം കാണാം, ബാക്ക് സീറ്റ് എല്ലാം കാണാം നന്നായിട്ട്. പിന്നെ ചെറിയ ഷെയ്ഡ് അടിക്കുന്ന നീല കളർ മറ്റേ ബാക്കിൽ ഒരു ഇതില്ല, ഷർട്ട് അതിൻ്റെയാണ്. നിങ്ങൾ ശരിക്കും നോക്കി കാണാൻ പറ്റും, അകത്താളെ പക്കയായിട്ട് കാണാൻ പറ്റും, ഒരു സീനും ഇല്ല. അപ്പോൾ വലിയ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്താൽ പോലും പോലീസ് പിടിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പലരും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ടയറാണെപ്പോലും നമ്മൾ നോർമൽ വലുതാണെപ്പോലും നോർമൽ കയറ്റിയേക്കും, വലിയ സീനൊന്നുമില്ല. കാരണം അത് നിങ്ങൾ സൈഡിൽ നോക്കൂ, പുറത്തോട്ട് കുറച്ച് പോലും തള്ളിയിരിക്കില്ല നോർമൽ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ആ സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ അടുപ്പിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കാറ് വലിയ മോഡിഫിക്കേഷൻ ഒന്നുമില്ല, ഒരു നോർമൽ സംഭവമാണ് ചെയ്തേക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഗായ്സ്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിലിം ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേരെല്ലാം മാറ്റിയും വീണ്ടും എല്ലാം പക്ക സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തു തന്നത് ദേ നമ്മൾ റഹീം ബ്രോ ആണ് ചെയ്തു തന്നത്. പിന്നെ ഷോപ്പ് ചെയ്യണ്ടേ ശ്യാം ബ്രോ ഷോപ്പ്. അപ്പോൾ ഇവർ രണ്ട് പേരെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ റഹീം ബ്രോ ആണെങ്കിൽ ഇപ്പം ഈ ഫിലിം ഒട്ടിക്കുന്ന അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വണ്ടിയെ നമ്പർ പ്ലേറ്റ്, സ്റ്റിക്കർ വർക്ക്സ്, ഗ്രാഫിക്സ് അതെല്ലാം ദേ ശ്യാം ബ്രോ പക്കയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിപ്പള്ളിയാണ്, നിയർ IHRD കോളേജ്. അപ്പോൾ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ അടിപൊളി വർക്കാണ് ഇവിടുത്തത്. അപ്പം ശ്യാം ബ്രോ അത് പക്കയായിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ദേ നമ്മൾ കാർ എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം പിടിക്കത്തില്ല ഉറപ്പല്ലേ പോലീസ്, കാരണം 35 ആണ് ഓർമ്മ പിടിച്ചത്. അപ്പം വലിയ സീൻ ഇല്ല, അത്യാവശ്യം വിസിബിൾ ആണ്, ആൾക്കാരെ കാണാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും സംഭവം എല്ലാം കളറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അയച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, താഴെ ബെല്ലൊക്കെ അയച്ചാടുന്നു. ഇനി നമ്മൾ ചേക്കുക. അപ്പോൾ നമുക്ക് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. Put me through. I knew that you were trouble.
don't need you to work. You can say hello.